നമസ്കാരം രാജ്യം സുപ്രധാന പ്രഖ്യാപനത്തിലേക്ക് പോകുന്നു എന്ന വിവരമാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ നിന്ന് പുറത്തു വരുന്നത് ലോകത്തിലെ പല രാജ്യങ്ങളിലും നിർബന്ധിത സൈനിക സേവനമുണ്ട് എന്നാൽ ഇന്ത്യ പോലുള്ള വലിയ രാജ്യത്ത് ഇത്തരത്തിലുള്ള നിയമത്തിന് എന്ത് സാധ്യതയെന്ന് ആരും ആലോചിച്ച് കാണില്ല എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് അത്തരത്തിലേക്ക് നമ്മുടെ രാജ്യവും നീങ്ങുന്നു എന്നതാണ് നിർബന്ധിത സൈനിക സേവനം എന്ന രീതിയിലേക്കല്ല പകരം യുവാക്കൾക്ക് സൈനിക പരിശീലനം നൽകി ഷോർട്ട് ടൈമിലേക്ക് അവരെ ജോലിയിലേക്ക് പ്രവേശിപ്പിക്കുക എന്നതാണ് അഗ്നിപത് പ്രവേശ് യോജന എന്ന പേരിലാണ് ആ ഒരു പ്രോജക്റ്റ് നമ്മുടെ രാജ്യം നടപ്പിലാക്കുന്നത് അഗ്നിപത് പ്രവേശ് യോജന പദ്ധതി വഴി അഞ്ച് വർഷത്തേക്കാണ് സൈനിക സേവനം ചെയ്യാൻ അവസരം ലഭിക്കുക ഇതിൽ മികവ് പുലർത്തുന്നവർക്ക് സൈനിക സേവനം തുടരാം ഈ അഞ്ച് വർഷം അവർക്കുള്ള വേതനവും മറ്റ് ആനുകൂല്യങ്ങളും ഉണ്ടാകും എന്നാൽ അഞ്ച് വർഷത്തിന് ശേഷം സൈന്യത്തിൽ നിന്ന് വിട്ടുപോവുകയാണെങ്കിൽ ഇവർക്കുള്ള പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കില്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സേനകളിലൊന്നാണ് ഇന്ത്യയുടെ വ്യോമകര നാവികസേന കൂടുതൽ യുവാക്കൾ സേനയുടെ ഭാഗമാകുന്നതോടെ രാജ്യത്തിൻ്റെയും സേനയുടെയും ശക്തി വർദ്ധിക്കും പല രാജ്യങ്ങളിലും നിർബന്ധിത സൈനിക പരിശീലനം നടത്താറുണ്ട് എന്നാൽ നൂറ്റി കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ഇത് പ്രാവർത്തികമാക്കുക അത്ര എളുപ്പമല്ല അതുകൊണ്ട് തന്നെ കൂടുതൽ മിടുക്കരെയും കാര്യക്ഷമതയുള്ള യുവാക്കളെയുമായിരിക്കും പ്രാധാന്യമായും ഇത്തരത്തിൽ പരിഗണിക്കുക ഇസ്രായേൽ യു എ ഇ തുർക്കി റഷ്യ ഇറാൻ ബ്രസീൽ തെക്കൻ കൊറിയ വടക്കൻ കൊറിയ തായ്ലാന്റ് സിംഗപ്പൂർ ബെർമുഡ പ്രധാനമായും പതിനഞ്ചോളം രാജ്യങ്ങളിലാണ് നിർബന്ധിത സൈനിക സേവനമുള്ളത് എന്നാൽ ഓരോ രാജ്യങ്ങൾക്കും കാലാവധിയിൽ വ്യത്യാസമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സമിതി ശുപാർശ പ്രകാരം അഞ്ച് വർഷത്തെ സൈനിക സേവനമാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് പല രാജ്യങ്ങളിലും സൈനിക പരിശീലനം ഉണ്ടെങ്കിലും ഇത്തരത്തിൽ അഞ്ച് വർഷത്തെ സൈനിക പരിശീലനം ഇത് ആദ്യമായാണ് രാജ്യത്തിന്റെ സുപ്രധാന തീരുമാനമെന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ് സമൂഹത്തെ സൈന്യവുമായി കൂടുതൽ ബന്ധിപ്പിച്ചു നിർത്തുന്നതിന് യുവാക്കൾക്ക് സൈനിക സേവനം നൽകുന്നത് സഹായിക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൂട്ടൽ സൈനിക പരിശീലനം വ്യക്തിത്വ വികസനത്തിനും ദേശീയ ശക്തിപ്പെടുത്തുന്നതിനും സഹായിക്കും എന്തായാലും ഇന്ത്യൻ സൈന്യത്തെ ലോകശക്തികൾക്ക് മുന്നിൽ കൂടുതൽ ശക്തമാക്കുന്നതിന് ഈ തീരുമാനം നിർണായകമായേക്കും ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്